ജനവാസ മേഖലയിലേക്ക് കൂട്ടമായി എത്തുന്ന കാട്ടാനകൾ ജനങ്ങളുടെ ഉറക്കം കെടുത്തുന്നു. പീച്ചാട് പ്ലാമല മേഖലയിലാണ് രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ആനകൾ ജനങ്ങൾക്ക് ഭീഷണിയാകുന്നത്. കാട്ടാനയുടെ ആക്രമണത്തിൽ വ്യാപക കൃഷിനാശമാണ് പ്രദേശത്തുണ്ടായത്. രണ്ടാഴ്ചയായി പീച്ചാട് പ്ലാമല മേഖലയിൽ ആനകളുടെ നിരന്തര ശല്യമാണ് അനുഭവപ്പെടുന്നത്. 22 കാട്ടാനകളാണ് ഒരുമിച്ച് രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ പ്ലാമല കൊച്ചുകൊടുകല് കുടിയിലേക്ക് എത്തുന്നത്. കൂട്ടമായിട്ടെത്തുന്ന ആനകൾ കൃഷിയും വീടുകളും തകർത്തു. കൊടകല് കുടിക്കകത്ത് ജണ്ടയ്ക്കുള്ളിലുള്ളത് ജണ്ടയ്ക്കുള്ളിലുള്ള സ്ഥലങ്ങൾ പറമ്പ ആയിട്ട് കിടക്കുന്ന സ്ഥലങ്ങൾ കാപ്പിയും ഏലവും എല്ലാം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് 10-22 ആന കയറി വന്ന് അത് മുഴുവനും നശിപ്പിച്ചാക്കുന്ന ഒരു 5-6 ഏക്കർ സ്ഥലത്തിലെ ആദായം മുഴുവനായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഗവൺമെൻറ്റിൽ നിന്നും ഇതിനെന്തെങ്കിലും ഒരു അനുകൂല്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. ആനക്കലിയിൽ നാമാവശേഷമായത് പ്രദേശവാസികളായ സുനിതയുടെ 2 ഏക്കർ സ്ഥലത്തെയും ശശിയുടെ 1 ഏക്കർ സ്ഥലത്തെയും കൃഷി ഉൾപ്പെടെ ഏകദേശം 6 ഏക്കർ സ്ഥലത്തെ ഏലവും കുരുമുളകും കവുങ്ങുമടങ്ങുന്ന കൃഷിയാണ്. കൂടാതെ കുടിനിവാസിയായ രാജന്റെ ഷെഡ് ആനകൾ തകർക്കുകയും ചെയ്തു. വീട്ടുപകരണങ്ങളും വസ്ത്രങ്ങളും നശിപ്പിക്കുകയും ചെയ്തു. വലിയ തീയൊക്കെ ഇട്ട് രാത്രി നേരുമ്പോഴേക്കും ഇരുന്ന് കാവിൽ നോക്കുക. അത് പുറത്തുകാർ വന്ന് പാർട്ടിക്കാർ വന്നായിരുന്നു. അതേപോലെ സർക്കാരിൽ നിന്ന് എന്തെങ്കിലും ഒരു ആന വരാതിരിക്കാനൊരു മതില് കെട്ടിത്തരുവാണെങ്കിൽ ഉപകാരമായിരുന്നു. ജനവാസ മേഖലയിലേക്ക് ആനകൾ എത്തുന്നത് തടയാൻ വനംവകുപ്പ് അധികൃതർ നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ അടിമാലി.